വിശ്വാസത്തിൽ കൂടുതൽ ജ്വലിക്കുവാൻ ആഗ്രഹിക്കുന്ന ഏവർക്കും ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തിരുസഭ മാതാവ് ഇന്ന് നമുക്ക് നൽകുന്ന വചനധ്യാനം മത്തായിയുടെ സുവിശേഷം 15:21-28 വരെയുള്ള വാക്യങ്ങളാണ്. കാനാൻകാരി സ്ത്രീയുടെ വിശ്വാസം. ഇന്നത്തെ 1 വായനയിൽ നീതി പ്രവർത്തിക്കുക, നന്മ ചെയ്യുക, സാബത്ത് പാലിക്കുക, എൻ്റെ ഉടമ്പടികൾ ലംഘിക്കരുത്, ഇവയെല്ലാം ചെയ്താൽ നാം കർത്താവിനാൽ സ്വീകാര്യരായിത്തീരും എന്ന് യെശയ്യാ പ്രവാചകൻ്റെ 56 ആദ്യ ഭാഗം നാം വായിച്ചു കേൾക്കും. കാനാൻകാരി സ്ത്രീ എന്താണ് ചെയ്തത്? അവളുടെ മകൾക്ക് വേണ്ടി കർത്താവിൽ നിന്നും നീതി യാചിച്ചു. നൽകേണ്ടത് നൽകുക എന്നതാണ് നീതി. അമ്മയെന്ന നിലയിൽ കാനാൻകാരി അവളുടെ മകൾക്ക് വേണ്ടി നീതി യാചിക്കുകയാണ്. അവൾക്ക് അവളുടെ മകൾക്ക് വേണ്ടി ചെയ്യാവുന്ന ഏറ്റവും വലിയ നന്മ അവൾ ചെയ്യുകയാണ്. നന്മ മാത്രമായ കർത്താവിൻ്റെ അടുക്കൽ ചെന്ന് മകൾക്ക് വേണ്ടി അവൾ ബോധ്യത്തോടുകൂടി യാചിക്കുന്നു. 1 നിധി ഗോപനം ചെയ്ത് എടുക്കുന്നവളാണ് കാനാൻകാരി. അവളിൽ ബോധ്യമുണ്ടായിരുന്നു. എന്താണ് താൻ ചോദിക്കുന്നത്? ആരോടാണ് ഞാൻ ചോദിക്കുന്നത്? എന്താണ് എനിക്ക് ലഭിക്കേണ്ടത് എന്നൊക്കെ. എലീസോൺ എന്ന ഗ്രീക്ക് പദമാണ്. ദാവീദിൻ്റെ പുത്ര, എന്നിൽ കനിയണമേ എന്ന് അവൾ വിളിച്ചപേക്ഷിക്കുന്നത്. ദൈവത്തിന് കരുണ ജനിപ്പിക്കുമാറ് അവൾ യേശുവിനെ വിളിക്കുന്നുണ്ട്. അവളിലെ ആദ്യത്തെ നിലവിളി കർത്താവ് കേൾക്കുന്നില്ല. എന്നാൽ അവളുടെ വിശ്വാസത്താലും ബോധ്യത്താലും അവളുടെ വിശ്വാസ അധികാരത്തിൽ എന്നോണം വീണ്ടും കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്നുണ്ട്. മക്കളുടെ അപ്പമെടുത്ത് നായ്ക്കൾക്ക് ഇട്ടുകൊടുക്കുക വിഹിതമല്ല എന്ന കർത്താവിൻ്റെ വചനത്തിന് അതുകൊണ്ട് തന്നെ അവൾ ഇപ്രകാരം മറുപടി പറയുന്നു. അതേ കർത്താവെ, നായ്ക്കളും യജമാനന്മാരുടെ മേശയിൽ നിന്ന് വീഴുന്നത് തിന്നുന്നുണ്ടല്ലോ എന്ന്. 2, നിയമവും വചനവുമാണ്. സ്ത്രീകൾക്ക് നിയമപരമായോ ആത്മീയമായ കാര്യങ്ങൾക്കോ യാതൊരു പ്രാതിനിധ്യവും ഇല്ലാതിരുന്ന ഒരു സംസ്കാരത്തിൽ, യഹൂദ സ്ത്രീകൾക്ക് പോലും ആ പ്രാതിനിധ്യമില്ലാതിരുന്ന ഒരു സംസ്കാരത്തിൽ, ഒരു കാലഘട്ടത്തിൽ വിജാതിയർ ദൈവത്തിൻ്റെതല്ല എന്ന് കരുതിയിരുന്ന ഒരു കാലഘട്ടത്തിലാണ് വിജാതീയ സ്ത്രീയായ ഇവൾ കർത്താവിൻ്റെ അരികെ ആത്മീയ അധികാരത്തോടുകൂടി നീതിബോധത്തോടുകൂടി വന്ന് നിലവിളിച്ച് അപേക്ഷിക്കുന്നത്. അവളുടെ വിശ്വാസത്തിൻ്റെ നിലവിളിയാലും വിശ്വാസത്തിൻ്റെ പ്രത്യുത്തരത്താലും കർത്താവായ യേശുവിൻ്റെ ശ്രദ്ധയും അഭിനന്ദനവും അവൾ പിടിച്ചു പറ്റുന്നു. അവളുടെ വിശ്വാസ നിമിത്തം കർത്താവ് അവളുടെ മകളെ സൗഖ്യപ്പെടുത്തുന്നു. ക്രിസ്തു യഥാർത്ഥത്തിൽ ജാതിയും സംസ്കാരവും നിയമവും നോക്കാതെ അവളുടെ വിശ്വാസത്തിലേക്ക് നോക്കുന്നു. ആദ്യം കർത്താവ് അവളോട് സാധിക്കുകയില്ല എന്ന തരത്തിൽ പറയുന്നുണ്ടെങ്കിൽ പോലും, പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവവുമാണ് താനെന്ന് ബോധ്യപ്പെടുത്തുമാറ് ദൈവീകതയുടെ സമ്പൂർണതയിൽ അവൾക്ക് ആവശ്യമുള്ളത് അവളുടെ മകളെ അവിടെ വച്ച് തന്നെ കർത്താവ് സൗഖ്യപ്പെടുത്തുകയാണ്. 2 കാര്യങ്ങളാണ് ഇവിടെ പ്രത്യേകമായി നാം ശ്രദ്ധിക്കേണ്ടത്. 1, യഹൂദരാണെങ്കിൽ പോലും ക്രിസ്തു ഇല്ലെങ്കിൽ നഷ്ടപ്പെട്ട ആടുകളാണ് അവർ എന്ന് കർത്താവ് തന്നെ പറയുകയാണ്. 2, വിശ്വാസത്തിലൂടെ രക്ഷ എന്നത് വിജാതിയരിലും യഹൂദരിലും ഒരുപോലെ അന്വർത്ഥമാകുന്ന യാഥാർത്ഥ്യമാണെന്ന് കർത്താവ് നമ്മോട് പറഞ്ഞു തരുന്നു. 2 വായനയിൽ റോമാക്കാർക്കെഴുതിയ ലേഖനത്തിൽ 11 പൗലോസ്ലിഹ പറയുന്നു, ദൈവത്തിൻ്റെ ദാനങ്ങളും വിളികളും പിൻവലിക്കപ്പെടുന്നതല്ല. ദൈവം അവളിൽ ദാനമായി നൽകിയ വിശ്വാസം, ആ വിശ്വാസമാണ് അവൾ ക്രിസ്തുവിൻ്റെ മുന്നിൽ ഏറ്റുപറഞ്ഞത്. യഹൂദരുടെ അനുസരണക്കേട് നിമിത്തം വിജാതിയർക്ക് കൃപ ലഭിച്ചു എന്ന് പൗലോസ്ലിഹ പറയുന്നു. അതുപോലെ വിജാതിയരുടെ അനുസരണയാൽ യഹൂദർക്ക് കൃപ ലഭിക്കേണ്ടതിന് അവർ അനുസരണമില്ലാത്തവരായി എന്ന് സ്ലിഹ പറഞ്ഞു വയ്ക്കുന്നുണ്ട്.
ആത്മീയതയുടെ ഏക ലക്ഷ്യം കൃപ സ്വന്തമാക്കുകയും കൃപ നൽകുകയും ചെയ്യുക എന്നതാണ്. കനാൻകാരി സ്ത്രീക്ക് കർത്താവിൻ്റെ കൃപ ലഭിക്കുവാൻ യഹൂദർക്ക് ക്രിസ്തുവിനോടുള്ള തിരസ്കരണം കൂടി കാരണമായിരുന്നിരിക്കണം. അതുകൊണ്ടാണ് അവളുടെ വിശ്വാസത്തിൽ കർത്താവിന് ആശ്ചര്യം തോന്നിയത്. കർത്താവ് പറഞ്ഞത്, നിന്റെ വിശ്വാസം വലുതാണ്, നീ ആഗ്രഹിക്കുന്നത് പോലെ നിനക്ക് ഭവിക്കട്ടെ എന്നാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ വിശ്വാസത്താൽ ദൈവത്തിൽ നിന്നും നമുക്ക് കൃപ സ്വന്തമാക്കുവാൻ പരിശ്രമിക്കാം. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.